നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കിയിലെ ഏലമലകൾ സംബന്ധിച്ച വിഷയം സുപ്രീംകോടതി നാളെ പരിഗണിക്കും. വനഭൂമിയാക്കണമെന്ന അവകാശവാദങ്ങൾ തള്ളുമെന്നും പട്ടയ വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിൽ കർഷകർ. CHR റവന്യൂ ഭൂമിയാണെന്നതടക്കമുള്ള എല്ലാ ആധികാരിക രേഖകളും സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടെന്നും അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും CPI നേതൃത്വം. ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഇന്റേണൽ റോഡുകളുടെ നവീകരണത്തിന് 16,10,00,000 രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമാണിത്. കൂടാതെ ചെറുതോണി ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ മറ്റൊരു റോഡ് കൂടി നിർമ്മിക്കുന്നതിന് 5,00,00,000 രൂപ അനുവദിക്കുന്നതിനുള്ള കാര്യം പരിഗണനയിലാണെന്നും മന്ത്രി. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നതായി ആരോപണം. വ്യാപാരികൾ 2016 സ്ഥലം വാങ്ങി നിർമ്മിച്ച കിണറിന്റെ പേരിൽ ഓവർസിയറുടെ ബന്ധു ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പണം മാറിയെടുത്തതായി കണ്ടെത്തൽ. ഇതോടെ ബന്ധുക്കൾക്ക് തൊഴിലുറപ്പിൽ കിണർ നിർമ്മിക്കാൻ സഹായം ചെയ്ത തൊഴിലുറപ്പ് AEയെയും ഓവർസിയറേയും പിരിച്ചുവിടണമെന്നാവശ്യം. പരമ്പരാഗത കാനനപാതയായ സത്രംവഴി ശബരിമല സന്നിധാനത്തേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് അനാസ്ഥ കാണിക്കുന്നതായി ആരോപണം. സത്രത്തിലേക്ക് തിരിയുന്നിടത്ത് സൂചനാ ബോർഡ് പോലും സ്ഥാപിക്കാത്തത് പ്രതിഷേധകരമാണെന്നും നാട്ടുകാർ. വിശദമായ വാർത്തകൾ. ഇടുക്കിയിലെ ഏലമലകൾ സംബന്ധിച്ച വിഷയം സുപ്രീംകോടതി നാളെ പരിഗണിക്കും. വനഭൂമിയാക്കണമെന്ന അവകാശവാദങ്ങൾ തള്ളുമെന്നും പട്ടയ വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് കർഷകർ. CHR റവന്യൂ ഭൂമിയാണെന്നതടക്കമുള്ള എല്ലാ ആധികാരിക രേഖകളും സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടെന്നും അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും CPI നേതൃത്വം വ്യക്തമാക്കി. ഇടുക്കിയിലെ ഏലമലക്കാടുകളിൽ മരങ്ങളുടെ ഉടമസ്ഥാവകാശം വനംവകുപ്പിനും ഭൂമി റവന്യൂ വകുപ്പിനുമാണ്. ഏലമലക്കാടുകൾ വനഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി സംഘടന സുപ്രീംകോടതിയെ സമീപിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. പരിസ്ഥിതി സംഘടനയുടെ ഹർജിയിൽ 215,720 ഏക്കർ ഭൂമിയാണ് CHR എന്നാണ് വാദം. എന്നാൽ CHR ആകെ 15,720 ഏക്കറാണെന്നും ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും സുപ്രീംകോടതിയിൽ സർക്കാർ ഹാജരാക്കിയിട്ടുണ്ടെന്നും CPI ജില്ലാ സെക്രട്ടറി KSലിംകുമാർ വ്യക്തമാക്കി. കേരളത്തിലെ ഗവൺമെന്റ് കൃഷിക്കാർക്ക് വേണ്ടി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടപെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് നിലപാട് തന്നെ CHR ഭൂമി 15,720 ഏക്കർ ഭൂമി തന്നെയാണ് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റും ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട്. അത് വനഭൂമിയല്ല, റവന്യൂ ഭൂമിയാണ് എന്ന ആധികാരികമായിട്ടുള്ള എല്ലാ രേഖകളും ഇപ്പോൾ ഹാജരാക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ജില്ലയിലെ കൃഷിക്കാർക്ക് ആശങ്കയുള്ള വിഷയത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി കൃഷിക്കാർക്കോടൊപ്പം നിന്നുകൊണ്ട് കൃഷിക്കാരെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന ഈ അവസരം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ വിഷയം പരിഹരിക്കുവാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിനോടൊപ്പം കൃഷിക്കാർക്കൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരുമിച്ച് ഒരു നിലപാടെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ അവസരം സൂചിപ്പിക്കാറുള്ളത്. അതേസമയം 2016 മുതൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളാണ് സ്ഥിതി രൂക്ഷമാക്കിയതെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ആരോപിച്ചു. CHR ബന്ധപ്പെട്ട് നിലവിലുണ്ടായിട്ടുള്ള ആശങ്ക പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDFും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ സമരരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ LDF ആയിക്കോട്ടെ, CPM CPI ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനകീയ കൂട്ടായ്മകളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട വാദം, CPMന്റെയും CPIയുടെയും ജില്ലാ സെക്രട്ടറിമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാദം, CHR റവന്യൂ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സുപ്രീംകോടതിയിൽ അപ്രൂവിറ്റ് വിട്ടുണ്ട്. അതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഈ രണ്ട് കക്ഷികളുടെയും ജില്ലാ സെക്രട്ടറിമാർ പ്രസ്താവനയിലൂടെയും അതോടൊപ്പം തന്നെ അവർ നടത്തുന്ന ജനകീയ കൂട്ടായ്മകളിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിലവിലുള്ള കോടതി നടപടികൾ പരിശോധിക്കുമ്പോഴാണ് റവന്യൂ ഭൂമിയാണ് എന്നൊരു അപ്പഡേറ്റ് കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല CHR ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നത്. ഏലമല മേഖലയിലെ പട്ടയ വിതരണം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. അതേസമയം സർക്കാരിനെതിരെ വസ്തുതാവിരുദ്ധമായ പ്രചരണം പ്രതിപക്ഷം അഴിച്ചുവിടുകയാണെന്നാരോപിച്ച് CPI ഇടുക്കിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു.
ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഇന്റേണൽ റോഡുകളുടെ നവീകരണത്തിന് 16,10,00,000 രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. കൂടാതെ ചെറുതോണി ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ മറ്റൊരു റോഡ് കൂടി നിർമ്മിക്കുന്നതിന് 5,00,00,000 രൂപ അനുവദിക്കുന്നതിനുള്ള കാര്യം പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഇന്റേണൽ റോഡുകളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് വരുന്ന കെട്ടുകൾ വാളിൻ്റെ കെട്ടുകൾ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 16,10,00,000 രൂപയോളം മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. അതിൻ്റെ ഉത്തരവ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അതായത് മെഡിക്കൽ കോളേജിൻ്റെ പ്രാഥമികമായി ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ വലിയ മാറ്റങ്ങളൊക്കെ തുടക്കം കുറിക്കുക, അതാണ് കാണേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കെട്ടിട നിർമ്മാണങ്ങളോടൊപ്പം തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കെട്ടിടങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുക, അതിനാവശ്യമായ റിട്ടേണിംഗ് വാളുകൾ ക്ലിയറാക്കുക, അത്തരത്തിലുള്ള വർക്കുകൾക്ക് വേണ്ടി മാത്രമാണ് 16,00,00,000 രൂപയിലധികം അനുവദിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് നിർമ്മാണം നടത്തി നമുക്ക് നല്ല മുഖമുള്ള നല്ല നിലയിൽ വരുംകാല ഭാവിയിൽ ആശ്രയിക്കാൻ കഴിയുന്നവർക്ക് കൂടുതൽ ആശ്വാസകരമായ നടപടി സ്വീകരിക്കാനാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ചെറുതോണി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് വരാൻ വീണ്ടും ബസ്സിൽ വരുന്ന യാത്രക്കാർക്ക് റോഡിലിറങ്ങാതെ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇന്റേണലായി തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വരാനുള്ള ഒരു റോഡും കൂടി തീർക്കാൻ 5,00,00,000 രൂപയും കൂടി അടിയന്തരമായി അനുവദിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. കാഞ്ചിയാർ അഞ്ചുരുളി കക്കാട്ടുകട റോഡിന്റെ നവീകരണത്തിന് 50,00,000 രൂപ അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ത്രിതല പഞ്ചായത്തുകളുടെ സഹായം കൂടി ഉണ്ടായാൽ യാത്രാക്ലേശം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും. പഞ്ചായത്തിൽ യാത്രാക്ലേശം രൂക്ഷമായ മറ്റു റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാഞ്ചിയാർ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡാണ് അഞ്ചുരുളി കക്കാട്ടുകട റോഡ്. ആ റോഡ് വല്ലാത്ത രീതിയിൽ യാത്രാ തടസ്സം നേരിടുന്നൊരു സ്ഥിതി ശേഷിപ്പുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ അനുവദിച്ചു വരുന്ന ഫണ്ടുകൾ സംബന്ധിച്ചിടത്തോളം പൊതുമരാമത്ത് വകുപ്പ് റോഡല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രാദേശികമായ ഫണ്ടുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള നടപടികൾ. അതിന് ത്രിതല പഞ്ചായത്തിന് നല്ല സഹായം തീർച്ചയായിട്ടും ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം 50,00,000 രൂപ സംസ്ഥാന സർക്കാർ അതിന് പ്രത്യേകമായി അനുവദിക്കുക. അതിനാവശ്യമായ നടപടികളാണ് ഞാൻ നീക്കുന്നത്. അത് നമുക്ക് വളരെ നല്ല നിലയിൽ പ്രവർത്തിപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുന്നതോടുകൂടി അതിന് പ്രായോഗികമായി ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ചില റോഡുകൾ ഇവിടെ നമുക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. കാഞ്ചിയാർ പഞ്ചായത്തിന് അത്തരത്തിൽ ഒരു പ്രത്യേക പരിഗണന നൽകി റോഡുകളുടെ കാര്യത്തിൽ നെറ്റ്വർക്ക് രൂപപ്പെടുത്തുന്ന ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നതായി ആരോപണം. വ്യാപാരികൾ 2016 സ്ഥലം വാങ്ങി നിർമ്മിച്ച കിണറിന്റെ പേരിൽ ഓവർസിയറുടെ ബന്ധു ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പണം മാറിയെടുത്തതായാണ് കണ്ടെത്തൽ. ഇതോടെ ബന്ധുക്കൾക്ക് തൊഴിലുറപ്പിൽ കിണർ നിർമ്മിക്കാൻ സഹായം ചെയ്ത തൊഴിലുറപ്പ് എയെയും ഓവർസിയറേയും പിരിച്ചുവിടണമെന്ന ആവശ്യവും ശക്തമാണ്. 2016 കഞ്ഞിക്കുഴിയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം ഇവരുടെ ആവശ്യങ്ങൾക്കായി മറ്റൊരാളോട് സ്ഥലം വാങ്ങി നിർമ്മിച്ച സ്ഥലത്തെ കിണർ തന്റേതാണെന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് സ്വകാര്യ വ്യക്തി തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി പണം കൈക്കലാക്കിയത്. തൊഴിലുറപ്പ് എയും ഓവർസിയറും ഇതിനെ കൂട്ടുന്നതായി വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നു. വ്യാപാരികൾ കിണർ നിർമ്മിക്കുന്നതിന്റെയും റിങ് ഇറക്കിയതിന്റെയും ചിത്രങ്ങളെടുത്ത തൊഴിലുറപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പണം തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് ആരോപണം. എന്നാൽ പഞ്ചായത്തിലെ രേഖകളിൽ പറയുന്ന കിണർ താൻ കഞ്ഞിക്കുഴി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന കാലത്ത് സ്വകാര്യ വ്യക്തിയിൽ നിന്നും പണം കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ചതാണെന്ന് വ്യാപാരി പ്രതിനിധിയായ ബിജു പറഞ്ഞു. 2016 ഞാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റായിട്ടിരുന്ന സമയത്ത് പെരുവാഴക്കൽ രമേശനോട് കിണർ പണിയുന്നതിനുള്ള സ്ഥലം വാങ്ങിക്കുകയും ആ സ്ഥലത്ത് നമ്മുടെ ചെലവിൽ സംഘടനയുടെ ചെലവിൽ കിണർ പണിയുകയും ചെയ്തിട്ടുള്ളതാണ്. അന്ന് മുതൽ ഇന്ന് വരെ മോട്ടർ വെച്ച് അതിൽ നിന്ന് വെള്ളം എടുക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ പുതിയ അവകാശവാദവുമായി പല ആളുകളും വന്നിരിക്കുകയാണ്. അത് അങ്ങനെ വന്നാൽ സംഘടന ശക്തമായി നേരിടുകയും നിയമപരമായി നേരിടുകയും ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യും എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. തൊഴിലുറപ്പ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്റെ ബന്ധു കൂടിയായ സ്ത്രീയുടെ പേരിലാണ് കിണർ നിർമ്മിച്ചതായി രേഖയുണ്ടാക്കി പണം മാറിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചതോടെ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും സർക്കാരിന് പണം നഷ്ടപ്പെടാതെ കുറ്റക്കാരിൽ നിന്നും തിരിച്ചുപിടിക്കുമെന്നും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. പഞ്ചായത്ത് നിലവിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഇരു കക്ഷികളെയും വിളിച്ചു ചേർത്തിട്ട് യഥാർത്ഥ വസ്തുത സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണക്കാരായവരിൽ നിന്നും ഈടാക്കിയിരിക്കും. യാതൊരുവിധ സംശയവും വേണം. അതേസമയം UDF ഭരിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി വഴിയുള്ള തട്ടിപ്പ് പുതിയ സംഭവമല്ലെന്നും നിരവധി ക്രമക്കേടുകൾ ഇതിനോടകം നടന്നിട്ടുണ്ടെന്നും CPM നേതൃത്വം ആരോപിച്ചു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴിയിൽ അഴിമതിയുടെ ഉത്തരങ്ങളായി പഞ്ചായത്ത് ഭരണസമിതി മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് ഒത്താശ ചേരുന്ന
തൊഴിലുറപ്പ് വിങ്ങാണ് ഇപ്പോൾ കഞ്ഞിക്കുഴിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം തൊഴിലുറപ്പ് മേഖലയിൽ നടക്കുന്ന ഇത്തരം അഴിമതികൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വലിയ സമരപരിപാടിയിലേക്ക് ഇടതുപക്ഷ രാജ്യത്തിന് നടക്കുകയും ആവശ്യമായ പരാതികൾ അടക്കം കൊടുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതുമാണ് ഇടതുപക്ഷ രാജ്യത്തിന് ആവശ്യപ്പെടുവാനുള്ളത്. പഞ്ചായത്ത് ഭരണസമിതി തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി തൊഴിലുറപ്പിൽ ഉൾപ്പെടെ നടത്തിവരുന്ന തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും CPM നേതൃത്വം അറിയിച്ചു. 6th റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. December 4-5 തീയതികളിലാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 4th തീയതി നടക്കുന്ന ഫിലിം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം MG സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അരവിന്ദ് കുമാർ നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജി പണിക്കർ, സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റ്, നടന്മാരായ ടിനി ടോം, കൈലാസ് തുടങ്ങിയവർ പങ്കെടുക്കും. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെയും ബേഡ്സ് ക്ലബ് ഇന്റർനാഷണലിന്റെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിലാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ലോകശ്രദ്ധ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഫെസ്റ്റിവലുകൾ ഒന്നായിരിക്കും. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫെസ്റ്റിവലിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിലെത്രമാത്രം സിനിമകളുണ്ട് എന്നുള്ളതാണ്, എത്രമാത്രം പ്രേക്ഷകർ വന്നു എന്നുള്ളതും മറ്റൊരു അതിൻ്റെ പ്രധാന ഘടകമാണ്. അങ്ങനെ നോക്കുമ്പോൾ 22 ചിത്രങ്ങൾ മത്സരത്തിൽ വരികയും കുട്ടികളുടെ മാത്രം 50 ചിത്രങ്ങൾ വരികയും അതുപോലെ പ്രേക്ഷക സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കൂടുതലാണ്. കാരണം ഈ 2 വേദികളിലായിട്ട് അല്ലെങ്കിൽ 2 വെന്യൂവിൽ നമ്മൾ അവതരിപ്പിക്കുന്ന സിനിമകൾ, ഒന്നിൽ കോമ്പറ്റീഷൻ 3 വിഭാഗത്തിലാണ്, പബ്ലിക്കിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ, അവരുടെ ഫീച്ചർ ഫിലിമും ഷോർട്ട് ഫിലിമും ഡോക്യുമെൻ്ററിയും. സ്കൂളിൽ കുട്ടികളുടെ ഫീച്ചർ ഫിലിമും ഡോക്യുമെൻ്ററിയും, സ്കൂൾ കുട്ടികളുടെ, അതുപോലെ കോളേജ് കുട്ടികളുടെ ഡോക്യുമെൻ്ററിയും ഷോർട്ട് ഫിലിമും. ഫെസ്റ്റിവൽ ഡയറക്ടർ സംവിധായകൻ ജയരാജ് ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകൃതി ചലച്ചിത്രമേളയുടെ സന്ദേശം നൽകും. തുടർന്ന് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ നിന്നുള്ള ഡോക്യുമെന്ററി ചിത്രം പ്രദർശിപ്പിക്കും. ഒരു ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം 6th എഡിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബാല്യ അവസ്ഥയിലാണ്. പക്ഷേ ബാല്യാവസ്ഥയിൽ തന്നെ റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ ഭൂപടത്തിൽ തന്റേതായ സ്ഥാനം പിടിച്ചു പറ്റിയ ഒരു ഫെസ്റ്റിവലാണ്. ഒരു ഫെസ്റ്റിവലിന്റെ വിജയം എന്ന് പറയുന്നത് സാറ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ എത്രമാത്രം സിനിമകളുടെ പങ്കാളിത്തമുണ്ട്, എത്രമാത്രം കാഴ്ചക്കാരുടെ പങ്കാളിത്തമുണ്ട് എന്നത് വെച്ചാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളുടെ കാര്യത്തിൽ ഇത്രയധികം ചിത്രങ്ങൾ ഇവിടെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് തന്നെ ഫെസ്റ്റിവൽ പകുതി വിജയിച്ചു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. ഫീച്ചർ, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം എന്നീ വിഭാഗങ്ങളിലായി 20 രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ മത്സരിക്കുന്ന ഇന്റർനാഷണൽ വിഭാഗത്തിൽ ജൂറി ചെയർമാൻ പ്രശസ്ത സംവിധായകൻ കവിയൂർ ശിവപ്രസാദ് ആണ്. സാർ പറഞ്ഞതുപോലെ ഈ ഫെസ്റ്റിവലിലെ ഒരു ഒരു വിഷ്വൽ എലിമെന്റിലേക്ക് അട്രാക്ട് ചെയ്ത് കുട്ടികളെ പ്രകൃതിയുമായി അടുപ്പിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏറെക്കുറെ നമുക്ക് സാധിച്ചെടുക്കാനും പറ്റിയിട്ടുണ്ട്. കാരണം കോളേജ് ലെവലിലുള്ള കോമ്പറ്റീഷന് NSS യൂണിറ്റുകളിൽ നിന്ന് 50 ഷോർട്ട് ഫിലിംസും അതേപോലെ തന്നെ ഡോക്യുമെൻ്ററീസും നമുക്ക് കിട്ടിയിട്ടുണ്ട് കോമ്പറ്റീഷന്. അത് തന്നെ കാണിക്കുന്നത് കുട്ടികൾ, യുവാക്കൾ അതിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട്. വിഷ്വൽ മീഡിയം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ വരും കാലത്ത് ഫ്യൂച്ചറിൽ ഈ സസ്റ്റൈനബിൾ എർത്ത് ഡെവലപ്മെന്റ് നേച്ചർ എന്നുള്ള ആ തീം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ്. കട്ടപ്പന സന്തോഷ് തിയേറ്റർ, ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കട്ടപ്പന നഗരസഭാ മിനി സ്റ്റേഡിയം എന്നീ 3 വേദികളിലായിട്ടായിരിക്കും ഫെസ്റ്റിവൽ നടക്കുക. വാർത്താസമ്മേളനത്തിൽ സംവിധായകൻ ജയരാജ്, റോട്ടറി കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടിയിൽ, സംവിധായകൻ പ്രദീപ് M. നായർ, ഡോക്ടർ സോമശേഖരൻ, സന്തോഷ് ദേവസ്യ, സജിദാസ് മോഹനൻ, സിജോ എവറസ്റ്റ്, സിജു ചക്കുമൂട്ടിൽ, നന്ദൻ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫിലിം ഫെസ്റ്റിവലിന്റെ ബുക്ക്ലെറ്റ് കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് MT വിപിൻദാസ്, സെക്രട്ടറി സുരുൾ ലൂക്കോസ്, ട്രഷറർ ബെന്നി കളപ്പുരിക്കൽ എന്നിവർക്ക് സംവിധായകൻ ജയരാജ് കൈമാറി. UDFന്റെ ജനവഞ്ചന തുറന്നുകാട്ടുന്നതിനും ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിലും CHR വിഷയത്തിലും നിലപാട് വ്യക്തമാക്കുന്നതിനും CPI നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
യു ഡി എഫിന്റെ ജനവഞ്ചന ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കുന്നതിനും ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിലും സി എച്ച് ആർ വിഷയത്തിലും നിലപാടുകൾ വ്യക്തമാക്കുന്നതിനുമാണ് സി പി ഐയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. സങ്കീർണമായി നിൽക്കുന്ന നിയമങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്വമുള്ള പാർട്ടിയാണ് സി പി ഐ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുവാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നും കെ കെ അഷ്റഫ് പറഞ്ഞു. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇപ്പോ ഈ സി എച്ച് ആർ പോലെ തന്നെ ഇപ്പൊ ഒരു പട്ടയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അനധികൃത നിർമ്മാണം പൊളിക്കണമെന്ന് പറയാൻ, 64 ചട്ടം ലംഘിച്ച കെട്ടിടങ്ങളെല്ലാം പൊളിക്കണമെന്ന് പറയാൻ, വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കണമെന്ന് പറയാൻ, ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാ ചടങ്ങുകളും പൊളിക്കണമെന്ന് പറയാൻ പരിസ്ഥിതിവാദികളും അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന കോടതികളും ഉണ്ട് എന്ന യാഥാർത്ഥ്യം മുമ്പിലാണ് നിൽക്കുന്നത്. അവിടെ നോക്കിയപ്പോ ആ കോടതി വിധിയെ മറികടക്കാൻ എന്താ മാർഗം? 64 നിയമം അന്നുണ്ടാക്കിയില്ലേ? അത് പിന്നെ എന്താ മാർഗം? പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ. ആ മാർഗം എന്ന് പറയുന്നത് 64 ചട്ടം ഭേദഗതി ചെയ്യുക മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ചട്ടം ഭേദഗതി ചെയ്യാൻ ഇടതു പക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഇപ്പൊ തീരുമാനിച്ചു. സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ, മറ്റു നേതാക്കളായ കെ കെ ശിവരാമൻ, എം കെ പ്രിയൻ, വി ആർ ശശി, ജോസഫ് കടവിൽ, മാത്യു വർഗീസ്, കെ ജെ ജോയ്സ് തുടങ്ങിയവർ സംസാരിച്ചു. കുമളി 66 മൈലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനവും കാറും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ വണ്ടിപ്പെരിയാർ മഞ്ചുവല പുതലയം സ്വദേശി മുഹമ്മദ് അലിക്ക് പരിക്കേറ്റു. വണ്ടിപ്പെരിയാറിൽ നിന്നും കുമളിയിലേക്ക് പോവുകയായിരുന്ന കാറും ആന്ധ്രാപ്രദേശിൽ നിന്നും ശബരിമല ദർശനത്തിന് പോവുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനവുമാണ് കൂട്ടിയിടിച്ചത്. കുമളി 66 മൈൽ വില്ലേജിന് താഴെയാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം റോഡിൽ നിന്നും തെന്നിമാറി കുഴിയിലേക്ക് പതിച്ചു. അപകടത്തിൽ പരിക്കേറ്റ വണ്ടിപ്പെരിയാർ മഞ്ചുമല പുതുലയം സ്വദേശി മുഹമ്മദ് അലിയെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് കുമളി പോലീസ് സ്ഥലത്തെത്തി വാഹനം റോഡിൽ നിന്നും മാറ്റുകയും മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ലെൻസ്ഫെഡ് ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ 200 എഞ്ചിനീയർമാർ കൺവെൻഷനിൽ പങ്കെടുത്തു. എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും സംഘടനയായ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 14th ജില്ലാ കൺവെൻഷനാണ് കട്ടപ്പനയിൽ നടന്നത്. നിർമ്മാണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, ബിൽഡിംഗ് റൂൾ എങ്ങനെ ലളിതമാക്കാം, കെ സ്മാർട്ടിന് ബിൽഡിംഗ് പെർമിറ്റിലുണ്ടായ സ്വാധീനം, ലെൻസ്ഫെഡിൽ സ്കിൽ പാർക്കിന്റെ പ്രാധാന്യം, സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാവി തുടങ്ങിയ കാര്യങ്ങൾ കൺവെൻഷൻ ചർച്ച ചെയ്തു. ജില്ലയിലെ 200 എഞ്ചിനീയർമാർ കൺവെൻഷനിൽ പങ്കെടുത്തു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് എനിക്കൊരു നിവേദനം നൽകിയത്. നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന് രാഷ്ട്രീയപരമായ മാനം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. ഞാൻ കഴിഞ്ഞ 23 വർഷക്കാലമായി വിഷയം ശ്രദ്ധിക്കുന്നുണ്ട്. 24 വർഷം എം എൽ എ വന്ന കാലം മുതൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാവരും ആവശ്യപ്പെട്ടത് ഈ വിഷയം പരിഹരിക്കലിന് ആവശ്യം വേണ്ടിവരുന്ന നിയമനിർമ്മാണം മാത്രമാണെന്നുള്ളത്. കേരളത്തിലെ ഒരു ഗവൺമെൻറ്റുകളും ഇത്തരം കാര്യങ്ങളെ ശല്യപ്പെടുത്തിയില്ല. മാറി മാറി വന്ന ഒരു ഗവൺമെൻറ്റും ഇതിനെതിരായിരുന്നില്ല. എന്നാൽ പാരിസ്ഥിതി വഴികളെല്ലാം കോടതിയിൽ ചെന്ന് പ്രശ്നങ്ങളുണ്ടാക്കി കോടതി പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് പട്ടയത്തിലേക്ക് പോയതും പട്ടയത്തിൽ രേഖപ്പെടുത്തിയതും പ്രകാരം വീട് വെക്കാനും കൃഷിക്ക് മാത്രമായി ഉപയോഗിക്കേണ്ട ഈ പട്ടയത്തിൽ ചെയ്ത നിർമ്മാണം അനധികൃതമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അത് നമുക്ക് വലിയ തിരിച്ചടിയായി. നമ്മുടെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി, സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. ഗവൺമെൻറ് തന്നെ ഹൈക്കോടതി എടുത്ത അതേ തീരുമാനം സുപ്രീം കോടതി ശരിപ്പിച്ചു. സുപ്രീം കോടതി തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞത് നിങ്ങൾക്കത് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുക മാത്രമേ സാധ്യമായുള്ളൂ. ആ നിയമനിർമ്മാണത്തെ പോലും ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ സത്യത്തിൽ ബുദ്ധിമുട്ട് തോന്നും. ഇവിടെ നിർമ്മിച്ച വീടുകളും കെട്ടിടങ്ങളും കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള കെട്ടിടങ്ങളും എല്ലാം ക്രമവൽക്കരിക്കുക എന്നുള്ളതാണ് ആദ്യപടി. അതിനാണ് ഈ ഭേദഗതി കൊണ്ടുവരുന്നത്. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് പി എൻ ശശികുമാർ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അസോസിയേഷൻ പ്രസിഡന്റ് ലതീഷ് എം, ലെൻസ്ഫെഡ് സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ, സംസ്ഥാന ട്രഷറർ ഗിരീഷ് കുമാർ ടി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജോ മുരളി, ജില്ലാ സെക്രട്ടറി സുബിൻ ബെന്നി, വൈസ് പ്രസിഡന്റുമാരായ കെ അലക്സാണ്ടർ, കെ ജി സുരേഷ് കുമാർ, ബിജു ജോസഫ്, ജിബിൻ ബേബി, അഗസ്റ്റിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷന്റെ ഭാഗമായി നൂതനവും വ്യത്യസ്തവുമായ നിർമ്മാണ സാമഗ്രികളും വിവിധ നിർമ്മാണ രീതികളും സാങ്കേതിക വിദ്യകളും സേവനങ്ങളും പരിചയപ്പെടുത്തുന്ന 20 സ്റ്റാളുകളുടെ പ്രദർശനവും നടന്നു. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേൾഡ് ലിറ്ററേച്ചർ ഫോറം അവാർഡ് ലഭിച്ചു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡ് വിതരണം ചെയ്തു. ഇതോടൊപ്പം സ്കൂളിലെ അധ്യാപകരെയും പി ടി എ ഭാരവാഹികളെയും അവാർഡുകൾ നൽകി ആദരിച്ചു.
എഴുത്തുകാർ, പത്രപ്രവർത്തകർ, സാഹിത്യകാരന്മാർ, സാമൂഹിക പ്രവർത്തകർ എന്നിവരുടെ സംയുക്ത വേദിയായ വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന സ്കൂളുകളെ തിരഞ്ഞെടുത്താണ് അവാർഡ് നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ അവാർഡിനെ തിരഞ്ഞെടുത്തത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡുകൾ വിതരണം ചെയ്തു. അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് നിദാനമാകാൻ കഴിയും. കുട്ടികളുടെ വളർച്ചയിലെ പ്രധാനപ്പെട്ടൊന്ന് അവർ പഠിക്കുന്ന അന്തരീക്ഷമാണ്. നല്ല സ്കൂള്, നല്ല അന്തരീക്ഷം അവരുടെ അക്കാഡമിക് മികവിനെ വലിയ തോതിൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. കലാരംഗത്തും കായികരംഗത്തും മാറ്റങ്ങൾ കടപ്പെടുത്താനായിട്ട് കഴിയും. നല്ല അധ്യാപകർ, അവരുടെ ശിക്ഷണം, നല്ല മീഡിയ കമ്മിറ്റി, അവരുടെ പ്രവർത്തനം, ഇതെല്ലാം ഒത്തുചേർന്ന ഒരു സ്കൂളായി ഇത് മാറി കഴിയും. ഇപ്പോൾ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പുതിയ ഓർഡർ തീരുന്ന സമയത്ത് തന്നെ അതിന്റെ ഭിത്തി മുകളിലേക്ക് ഉയർത്തിക്കെട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുത്തു. നമ്മുടെ ഗ്രൗണ്ട് കുറെ കൂടി വിപുലീകരിക്കാൻ ആവശ്യമായ നടപടി നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ജില്ലയിലെ മികച്ച സാമൂഹിക സന്നദ്ധ സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയ്ക്ക് ജനസേവന രത്ന അവാർഡും ആതുര സേവന പ്രവർത്തനത്തിന് ഗുഡ് സമരിറ്റൻ അവാർഡ് പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ രാജു വി സിക്കും സാഹിത്യരത്ന അവാർഡ് എഴുത്തുകാരനായ സോജൻ സ്വരാജിനും നൽകി. ഇതോടൊപ്പം സ്കൂളിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്കായി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച അധ്യാപിക ലിൻസി ജോർജ്, പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, അധ്യാപകരായ ഷിനു മാനുവൽ, വിജി ടി സി, ചാന്ദിനി കെ എസ് എന്നിവർക്കുള്ള അവാർഡും മന്ത്രി നൽകി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു, വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, പഞ്ചായത്ത് അംഗങ്ങളായ ജലജ വിനോദ്, തങ്കമണി സുരേന്ദ്രൻ, പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ, ഹെഡ്മാസ്റ്റർ മുനിസ്വാമി, ലിറ്ററേച്ചർ ഫോറം ദേശീയ ചെയർമാൻ തോമസ് കുട്ടി പുനൂസ്, ഡോക്ടർ ഗീവർഗീസ് ജോഹനാൻ എന്നിവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരള ബി ആർ സി കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനാചരണം നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ റാലിയും ഫ്ളാഷ് മോബും നടന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൻ രാജൻ അധ്യക്ഷയായിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക ജനസംഖ്യയിൽ ഏതാണ്ട് 10% വരുന്ന ആളുകൾ ഭിന്നശേഷക്കാരായാണ് ജനിക്കപ്പെടുന്നത്. നമ്മുടെ സമൂഹം വളരെ കരുതലോടുകൂടി അവരെ മറ്റ് ആളുകളോടൊപ്പം തന്നെ നിലനിർത്തുന്നതിനും അവരുടെ കഴിവുകളെ വികസിപ്പിക്കുന്നതിനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളടക്കം നൽകുന്നതിനാവശ്യമായ ഇടപെടൽ നമ്മുടെ പൊതുസമൂഹം എന്ന നിലയിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് മേഖലയിലാണെങ്കിൽ വ്യത്യസ്തമായി പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനും മറ്റ് ആളുകളോടൊപ്പം തന്നെ ജീവിക്കുന്നതിനും ജോലി കണ്ടെത്തുന്നതിനും സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനുമൊക്കെ വേണ്ടി കുറേയധികം ഇടപെടലുകളും പദ്ധതികളുമൊക്കെ രൂപീകരിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. വാർഡ് കൌൺസിലർ ധന്യ അനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക്, അധ്യാപകനായ സി ബി എബ്രഹാം, ലയൺസ് ക്ലബ് പ്രതിനിധി സിജു തോമസ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സൗമ്യ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായിട്ടുള്ള ഡയപ്പർ വിതരണം സിജു തോമസ് നിർവഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന കായികമേളയിൽ പങ്കെടുത്ത കുട്ടികളെ അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കട്ടപ്പന നഗരസഭയിൽ കേരളോത്സവം ഈ മാസം 14-15 തീയതികളിൽ നടക്കും. ഇതിന്റെ ഭാഗമായി സ്വാഗത സംഘ രൂപീകരണവും നടന്നു.
സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ വെച്ച വിവിധങ്ങളായ സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ മത്സരങ്ങളും നടത്തും. 11 5 വരെ ഓൺലൈൻ മുഖാന്തരം രജിസ്ട്രേഷൻ നടത്താം. കട്ടപ്പന നഗരസഭയുടെ കേരളോത്സവം 14-15 നമ്മുടെ കട്ടപ്പന നഗരസഭയിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വിവിധ കലാപരിപാടികളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിവിധ സ്റ്റേജുകളിലായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള എല്ലാ മത്സരങ്ങളും, കാരണം ഇതിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓൺലൈനാണ്. 11 5 വരെ ഓൺലൈനിൽ കട്ടപ്പന നഗരസഭയിൽ സ്ഥിര താമസിക്കുന്ന ആർക്ക് വേണമെങ്കിലും അതിന് പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രായപരിധിയിൽ ഉള്ള ആളുകൾക്ക് മത്സരത്തിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സ്പോർട്സ് മത്സരങ്ങൾ സെന്റ് ജോർജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലും കലാമത്സരങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഓഡിറ്റോറിയത്തിലും വെച്ചാണ് നടക്കുന്നത്. നഗരസഭയിൽ സ്ഥിര താമസക്കാരായിട്ടുള്ളവർക്കാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുക. ഓരോ മത്സരങ്ങൾക്കും പ്രായപരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. കായിക മത്സരങ്ങൾ കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തും കലാമത്സരങ്ങൾ നഗരസഭ ഓഡിറ്റോറിയത്തിലും നടക്കും. വോളിബോൾ മത്സരം വെള്ളയാംകുടിയിൽ സംഘടിപ്പിക്കാനാണ് തീരുമാനം. 7 ചേരുന്ന സ്വാഗത സംഘ യോഗത്തിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കും. തെരഞ്ഞെടുത്ത വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. യോഗത്തിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, സാമൂഹിക സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്പൈസസ് വാലി കർഷക സംഘം ബംഗാളൂർ കടയുടെയും കട്ടപ്പന സ്പൈസസ് ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ ഏകദിന ഏലം ഗവേഷക സെമിനാർ സ്വർണവിലാസത്ത് സംഘടിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, ഏലം കൃഷി പരിപാലനം, കാർഷിക പദ്ധതികൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാലാവസ്ഥയിൽ ഉണ്ടായിരുന്ന വലിയ മാറ്റങ്ങൾ ഇന്ന് സാധാരണമാകുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് സംഭവിച്ച കൊടിയ വരൾച്ചയും വ്യാപക കൃഷിനാശവും. വേനൽ ചൂടിൽ ഏലം കൃഷി പാടെ നശിച്ച ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് തന്നെ വലിയ വിള്ളലാണ് ഉണ്ടാക്കിയത്. അതിൽ നിന്നും കരകയറി വന്ന കർഷകർക്ക് വീണ്ടും പ്രതിസന്ധികളുടെ വിവിധ മുഖങ്ങൾ നേരിടേണ്ടി വരികയാണ്. ഒച്ചുശല്യവും തത്തകളുടെ ശല്യവും വിവിധങ്ങളായ രോഗബാധകളും ഒപ്പം വിളവിലെ കുറവും കർഷകർക്ക് പ്രതിസന്ധിയായി മാറി. വിപണിയിൽ നിലവിൽ മികച്ച വില ലഭ്യമാകുന്നുവെങ്കിലും കർഷകർക്ക് ഇത് ഗുണകരമാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കൃഷിയെ എങ്ങനെ പരിപോഷിപ്പിക്കാം, എങ്ങനെ സംരക്ഷിക്കാം എന്നീ ലക്ഷ്യത്തോടെ ബംഗാളൂർക്കട സ്പൈസസ് വാലി കർഷക സംഘത്തിന്റെയും കട്ടപ്പന സ്പൈസസ് ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ബംഗാളൂർക്കട SNDP ഹാളിൽ ഏകദിന ഏലം കർഷക സെമിനാർ സംഘടിപ്പിച്ചത്. ഏലം കൃഷിയിലെ കാലാവസ്ഥാ വ്യതിയാനം എന്ന വിഷയത്തിൽ പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ മുത്തുസ്വാമി മുരുകൻ ക്ലാസുകൾ നയിച്ചു. കുറവാണ് മേഘങ്ങൾ നമ്മുടെ പ്രദേശത്ത് മുകളിൽ നമ്മൾക്ക് തലകൾക്ക് മേഘങ്ങളിൽ, അതായത് ഡോക്യുമെന്റ് മരങ്ങളില്ല, അവിടെ മരങ്ങൾ അപ്പ ക്ലൗഡ് ഷേഡ് പോലെ തന്നെ ആക്ടീവ്. അപ്പൊ അത് നല്ലതാണ്. അത് ക്ലൗഡ് എപ്പോഴും നിൽക്കുന്നില്ല, ഫാസ്റ്റർ പോയി പോവാ. അപ്പൊ ക്ലൗഡിനെസ് കുറഞ്ഞു, അതായത് മേഘങ്ങളുള്ള സമയം കുറഞ്ഞു, മേഘമില്ലാത്ത സമയമാണ് ബ്രേക്ക് ആയിട്ട്. ഏലച്ചെടികളിലെ കീടനിയന്ത്രണം, സ്പൈസസ് ബോർഡിന്റെ വിവിധ കാർഷിക പദ്ധതികൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സയന്റിസ്റ്റ് അജയ് ദിവാകരൻ, സീനിയർ അഗ്രികൾച്ചർ ഡെമോൺസ്ട്രേറ്റർ രജിത് ടി രവീന്ദ്രൻ, താലൂക്ക് കോ ഓർഡിനേറ്റർ അമുലു ജോഷി എന്നിവർ ക്ലാസുകൾ നയിച്ചു. കർഷകർക്ക് കൃഷിയിൽ അവലംബിക്കാവുന്ന വിവിധ കാര്യങ്ങളിൽ കർഷകർക്ക് അവബോധം നൽകി. കൂടാതെ കർഷകരുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതിന് ചോദ്യോത്തരവേളയും സംഘടിപ്പിച്ചിരുന്നു. സംഘം പ്രസിഡന്റ് ജോർജ് ജോസഫ്, വൈസ് പ്രസിഡന്റ് മുരളീധരൻ നായർ, സംഘം സെക്രട്ടറി PK മോഹനൻ, മറ്റ് സംഘാംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. 40 കർഷകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട. പരമ്പരാഗത കാനനപാതയായ സത്രം വഴി ശബരിമല സന്നിധാനത്തേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് അനാസ്ഥ കാണിക്കുന്നതായി ആരോപണം. സത്രത്തിലേക്ക് തിരിയുന്നിടത്ത് സൂചനാ ബോർഡ് പോലും സ്ഥാപിക്കാത്തത് പ്രതിഷേധകരമാണെന്നും നാട്ടുകാർ പറഞ്ഞു. പരമ്പരാഗത കാനനപാതയിലെ ഇടത്താളമായ വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ അപര്യാപ്തതയെന്നാണ് ആരോപണമുയരുന്നത്. വള്ളക്കടവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തോടനുബന്ധിച്ച് ഭക്തർക്ക് വിരിവെക്കുന്നതിന് സൗകര്യമൊരുക്കി പഞ്ചായത്ത് അധികൃതർ പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യങ്ങളും പെരിയാർ നദിയിലേക്ക് ഇറങ്ങുന്നിടത്ത് വെളിച്ചവും ഒരുക്കിയിട്ടില്ലെന്നാണ് ഉയരുന്ന ആരോപണം. കൂടാതെ പെരിയാർ കടുവാ സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായ ഇവിടെ വന്യമൃഗശല്യവും രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങി നടക്കുന്നത് കാണിക്കുന്ന ദൃശ്യങ്ങളുമുണ്ട്.
മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും ജീവൻ രക്ഷയുടെ പേരിൽ വൈദ്യുതി ലാഭത്തിനായി പ്രകാശക്കുറവുള്ള LED ബൾബ് സ്ഥാപിക്കുന്ന പ്രവണതയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒരു കാരണവശാലും സീസൺ പ്രമാണിച്ച് ഇവിടെ വഴിവിളക്ക് വേണം, എല്ലാ കാര്യങ്ങളും സജ്ജീകരണം ചെയ്യേണ്ടത് പഞ്ചായത്തായിരിക്കാം അല്ലെങ്കിൽ റവന്യൂ ആയിരിക്കാം, അതെന്തും ആയിക്കോട്ടെ, അത് ആരും ആയിക്കോട്ടെ, ഇവിടെ ഇതൊന്നും ഇതുവരെയും നടപ്പിലായിട്ടില്ല. അതിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ നിൽക്കുന്ന വഴിവിളക്കിൻ്റെ ഒരു അവസ്ഥ ഒന്ന്. രണ്ടാമതെന്ന് പറയുന്നത് ഇവിടെ വന്യമൃഗ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. വരുന്ന സ്വാമിമാർ നോക്കുമ്പോൾ അപ്പുറയും ഇപ്പുറയും വീടുകളുണ്ട്. ഇവർക്ക് ഈ വീടിൻ്റെ അവസ്ഥയോ ഇവിടെ വന്യമൃഗം കയറുന്നു എന്നും പറയുന്നത് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന സ്വാമിമാർക്ക് അറിയത്തില്ല. അവർ കയറി വരുമ്പോൾ വഴിവിളക്കൊന്നുമില്ല. അവർക്ക് പോകേണ്ട സ്ഥലം എവിടെയാണ്, അവരത് ഉദ്ദേശിച്ചാണ് അവർ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്താകെ വെളിച്ചം പകരുന്നതിനായി സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ മിഴിയടഞ്ഞിട്ട് നാളുകളായെന്ന് നാട്ടുകാർ പറയുന്നു. കാനനപാതയിലേക്ക് കടക്കുന്ന സത്രത്തിലേക്ക് തിരിയുന്ന വള്ളക്കടവ് ജംഗ്ഷനിൽ സ്ഥാപിക്കേണ്ട സൂചനാ ബോർഡ് 100 മീറ്റർ അകലെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ പോരായ്മ മനസ്സിലാക്കി ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്റ്റാൻഡിൽ സ്ഥാപിച്ച ബോർഡുകൾ പുനഃസ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മണ്ഡലകാലത്ത് ഇതുവഴി കടന്നുപോകുന്ന അയ്യപ്പ ഭക്തർക്കായും പ്രദേശവാസികൾക്കായും സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായിട്ട് കാലങ്ങളായി. ഇത്തരത്തിൽ അയ്യപ്പ ഭക്തരോടും പ്രദേശവാസികളോടും തദ്ദേശ സ്വയംഭരണ സംവിധാനം കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് പൊതുപ്രവർത്തകനായ രാജൻ കുരുവൻമാക്കൽ പറയുന്നു. അവർക്ക് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും, പഞ്ചായത്തിന്റെ ഒരു ഷെഡ് മാത്രമാണ് ഇവിടെ പണിതു വെച്ചിരിക്കുന്നത്, ബാത്റൂമോ മറ്റു സൗകര്യങ്ങളോ. അതിലുപരി ഈ വള്ളക്കടവ് ചപ്പാത്ത് മുതൽ വണ്ടിപ്പെരിയാറ് വള്ളക്കടവ് സിറ്റി വരെ ഒരു വഴി ലൈറ്റുകളോ മറ്റ് ക്ലൈമാക്സ് ലൈറ്റുകളോ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ഒത്തിരി കാട്ടുമൃഗ ശല്യങ്ങൾ ഈ റോട്ടിൽ, ഈ മെയിൻ റോട്ടിൽ പമ്പ കക്കി റോട്ടിൽ കയറി കാട്ടുമൃഗങ്ങളും കാട്ടാനയുടെയും പോത്തിൻ്റെയും ശല്യം ഉണ്ടായി, ഉപദ്രവമുണ്ടായി. ആൾക്കാർ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായ സമയത്ത് ദൂരപ്രദേശങ്ങളിൽ എത്തി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഈ ഇരുട്ടത്ത് സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ആരിതിന് ഉത്തരവാദിത്തം പറയും എന്നുപോലും ഉത്തരവാദിത്തം പോലും പറയാൻ ആരുമില്ലാത്തൊരു അവസ്ഥയിലാണ്. അയ്യപ്പ ഭക്തരുടെ പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള പ്രാഥമിക പ്രവേശന കവാടത്തോടും വള്ളക്കടവ് ഇടത്താവളത്തോടുമുള്ള പഞ്ചായത്തിന്റെ അവഗണനകൾ അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. RNS സ്പൈസസ് ഏലക്കാ ലേലെ വിവരം ആകലോട്ട 208, വിൽപ്പനയ്ക്ക് വന്നത് 52,484, വിൽപ്പന നടന്നത് 47,671, കുടിവില 3,248, ശരാശരി വില 2,950. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 630 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പു 925, കൊക്കോ 100, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി സ്വർണം ഗ്രാമിന് 7,130 രൂപ, വെള്ളി 99. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിലെ ഏലമലകൾ സംബന്ധിച്ച വിഷയം സുപ്രീംകോടതി നാളെ പരിഗണിക്കും. വനഭൂമിയാക്കണമെന്ന അവകാശവാദങ്ങൾ തള്ളുമെന്നും പട്ടയ വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയിൽ കർഷകർ. CHR റവന്യൂ ഭൂമിയാണെന്നതടക്കമുള്ള എല്ലാ ആധികാരിക രേഖകളും സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടെന്നും അനുകൂല ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും CPI നേതൃത്വം. ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഇന്റേണൽ റോഡുകളുടെ നവീകരണത്തിന് 16,10,00,000 രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമാണിത്.
കൂടാതെ ചെറുതോണി ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ മറ്റൊരു റോഡ് കൂടി നിർമ്മിക്കുന്നതിന് 5 കോടി രൂപ അനുവദിക്കുന്നതിനുള്ള കാര്യം പരിഗണനയിലാണെന്നും മന്ത്രി. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നതായി ആരോപണം. വ്യാപാരികൾ 2016 സ്ഥലം വാങ്ങി നിർമ്മിച്ച കിണറിന്റെ പേരിൽ ഓവർസിയറുടെ ബന്ധു ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പണം മാറിയെടുത്തതായി കണ്ടെത്തൽ. ഇതോടെ ബന്ധുക്കൾക്ക് തൊഴിലുറപ്പിൽ കിണർ നിർമ്മിക്കാൻ സഹായം ചെയ്ത തൊഴിലുറപ്പ് എയെയും ഓവർസിയറേയും പിരിച്ചുവിടണമെന്നാവശ്യം. പരമ്പരാഗത കാനനപാതയായ സത്രംവഴി ശബരിമല സന്നിധാനത്തേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് അനാസ്ഥ കാണിക്കുന്നതായി ആരോപണം. സത്രത്തിലേക്ക് തിരിയുന്നിടത്ത് സൂചനാ ബോർഡ് പോലും സ്ഥാപിക്കാത്തത് പ്രതിഷേധകരമാണെന്നും നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.